ഫോൺ പേയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ മൊബൈൽ റീചാർജ് ചെയ്യാം എന്ന കാര്യത്തെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് തന്നെ പോവാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലുള്ള ഫോൺ പേ എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഫോൺ പേയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ ഫോൺ പേയിൽ രജിസ്റ്റർ ചെയ്യാം എന്ന കാര്യം പറയുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോക്ക് ചുവടെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ആദ്യമായിട്ട് കാണാനായിട്ട് കഴിയുക. അപ്പോൾ ഈ പേജിൽ റീചാർജ് ആൻഡ് പേ ബിൽസ് എന്നുള്ള ഏരിയയിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ ഫസ്റ്റിലുള്ള മൊബൈൽ റീചാർജ് എന്നുള്ള ഓപ്ഷനാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഏത് നമ്പറിലേക്കാണോ റീചാർജ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ കോൺടാക്ട്സിലുള്ള നമ്പറാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ആ നമ്പർ കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേത് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നീട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്ക് എത്തും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എത്ര രൂപയുടെ റീചാർജ് ആണോ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് കാണാനായിട്ട് ഇവിടെ വലതുവശത്തായിട്ട് വ്യൂ പ്ലാൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ സിമ്മിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയും. നിങ്ങൾ അത് നിങ്ങളുടെ ആവശ്യാനുസരണം കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു 99 രൂപയുടെ പ്ലാനാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളേത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇനി റീചാർജ് ചെയ്യാനായിട്ട് ചുവടെയുള്ള ആ ബ്ലൂ കളറിലുള്ള റീചാർജ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ UPI പിൻ നമ്പർ കൂടി നമ്മൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കഴിയുന്നതോടെ ഇവിടെ പ്രോസസ്സ് അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ ഫോൺ പേ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ റീചാർജ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.